ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷൻസ് മാജിക് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഒരു വീട്ടിലാണ് ഈ വീട് ഉമ്മാൻ്റെ കസിൻ്റെ വീടാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഹൗസ് വാമിംഗ് കൂടിയാണ് കേട്ടോ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും പോയിട്ടുണ്ട് അപ്പോൾ വീടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് അപ്പം ഇത് 2820 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇതിപ്പോൾ വീടിൻ്റെ കയറുന്ന ഭാഗത്ത് റൂഫിലായിട്ട് ഇട്ടിരിക്കുകയാണ് ഇത് ജാളി കട്ടിംഗ് ഒക്കെ ചെയ്ത ഒരു ഗ്രില്ലാണ് അപ്പോൾ ഇതിൻ്റെ മേലെ ഇനി ഗ്ലാസ് ഇടും ഈ വീടെന്ന് പറഞ്ഞാൽ നല്ല സിംപ്ലിസിറ്റി കീപ്പ് ചെയ്തിട്ടുള്ളൊരു വീടാണ് പക്ഷേ ഒരു ഗ്രാൻഡ് ലുക്കാണ് അപ്പോൾ ഇതാണ് കാർ പോർച്ച് സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കാർ പോർച്ച് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് വീട്ടിലോട്ട് കയറി നോക്കാം അപ്പോൾ കയറി ചെല്ലുമ്പോൾ ഒരു വലിയ ഹാളാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഷീറ്റ് വെച്ചിട്ട് ജാളി കട്ടിങ്ങിൻ്റെ മോഡൽ ഡിസൈൻ ചെയ്തിട്ട് ഒരു ഇതുണ്ട് അപ്പോൾ അത് സെപ്പറേഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് കോണിയുടെ താഴെയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു ഷെൽഫാണ് കോണിയുടെ ബാക്ക് ഭാഗത്താണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാൻ പോവാണ് അപ്പം ഇതാണ് റൂം അപ്പം ഇതിൻ്റെ സീലിങ്ങിലൊക്കെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കർട്ടൻസൊക്കെ ക്ലോത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ആ റൂമിൻ്റെ ബാത്റൂമാണ് അപ്പം നമ്മൾ അടുത്ത റൂമിലോട്ട് പോവാണ് അപ്പം അടുത്ത റൂമിലെന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം അല്ല ഉള്ളത് നേരത്തെ കണ്ട റൂമിൽ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കണ്ടു പക്ഷേ ഇവിടെ റൂമിൻ്റെ പുറത്തായിട്ടാണ് ബാത്റൂം ഉള്ളത് ഇത് അതിലത്തെ ഷെൽഫുകളാണ് കോമൺ ടോയ്ലറ്റായിട്ടും ബെഡ്റൂമിൽ നിന്ന് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റായിട്ടും ഒക്കെ കൂടെ ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണ് ഈ ബെഡ്റൂമിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കോമൺ ടോയ്ലറ്റ് പിന്നെ നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം അപ്പോൾ കയറുന്ന വശത്തായിട്ട് കുറച്ച് പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ബെഡ്റൂം ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ പോലെ മിററും ഷെൽഫും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ജിപ്സം വർക്ക് ഇങ്ങനത്തെ ആണ് അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഷെൽഫുകൾ ഇതാണ് വരുന്നത് പിന്നെ അതിൻ്റെ ബാത്റൂം അതിൻ്റെ അടുത്ത് തന്നെയാണ് ലിവിങ് ഏരിയയുടെ വലത് വശത്ത് രണ്ട് റൂമാണ് പിന്നെ ഇടതുവശത്തായിട്ട് ഒരു റൂമും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ആണ് അപ്പം ഇത് ഡൈനിങ് ഏരിയയുടെ സൈഡിലുള്ള കബോർഡാണ് അപ്പം ഈ കബോർഡിൻ്റെ സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ മുകളിലായിട്ടാണ് അപ്പോൾ ഇത് ഒരു 4 പേർക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പിന്നെ ഇവിടെയാണ് കിച്ചണിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് മൊത്തം അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കിനായിട്ട് ചിലവായിട്ടുള്ളത് ഈ വീടിൻ്റെ ഒറിജിനൽ കിച്ചൺ ഇതാണ് പക്ഷേ ഇത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ സ്റ്റൗ ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഒരു കുഞ്ഞു ഡൈനിങ് ഏരിയ ആയിട്ടാണ് പിന്നെ ഇവിടെ പരമാവധി സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് ടേബിളിനുള്ളിലോട്ട് കയറ്റിയേക്കാൻ പറ്റുന്ന ടൈപ്പ് ചെയറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് കിച്ചൺ കേട്ടോ ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് 2 സിങ്കാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് ഈ കിച്ചണിൻ്റെ വർക്ക് ഏരിയ ആണ് കേട്ടോ പിന്നെ ഇത് അതിൻ്റെ ഗ്യാസിൻ്റെ ഇതാണ് നമുക്കിനി വീടിൻ്റെ മേലഭാഗം കണ്ടു നോക്കാം അപ്പോൾ വീടിൻ്റെ താഴെഭാഗത്ത് മാർബിളും മേൽഭാഗത്ത് വിട്രിഫൈഡ് ടൈലും ആണ് പതിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മേളിലെ ആദ്യത്തെ റൂമിലോട്ട് നമ്മൾ പോയി നോക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ റൂം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷെൽഫ് ഇതിൽ തന്നെ കണക്റ്റഡ് ആയിട്ടൊരു ബാത്റൂമും ഉണ്ട് ഇതാണ് ടോയ്ലറ്റ് പിന്നെ നമുക്ക് മേളിലത്തെ മെയിൻ ടോയ്ലറ്റിലെ കാണാം അപ്പം ഇവിടെയാണ് കേട്ടോ ടോയ്ലറ്റ് ഉള്ളത് ഇതാണ് ടോയ്ലറ്റ് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്
ഈ കോണിയുടെ ഇത് ഇവിടെ ഉള്ളത് ഒരു യു ഷേപ്പിലായിട്ടാണ്. ഇനി ഒരു വലിയ ഹാള് പോലത്തെ ഒരു റൂമുണ്ട്. ബാത്താണ് നേരെ കാണുന്നത്. ബാത്തെന്ന് പറഞ്ഞാൽ ടി വി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. അപ്പം അതിലിപ്പോൾ ഒന്നുമില്ല, ഒരു സ്റ്റോറേജിൻ്റെ റൂമുണ്ട്, വേറെ ഒന്നും അതിലില്ല. അപ്പം ഇനി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇതാണ് ബാൽക്കണി. ഞാൻ ബാൽക്കണിയുടെ ഡോറിൻ്റെ ഡിസൈൻ കാണിച്ചു തരാം. ദാ ഇതാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണിത്. അപ്പം ഇതാണ് സുറുമിയാൻ്റെ സാബികാക്ക് ഇവരുടെയാണ് ഈ വീട്. പിന്നെ 60 ലക്ഷം രൂപയുടെ ഒരു വീടാണിത്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീട്. എൻ്റെ ഇന്നത്തെ വീട്.